സോനം വാങ്ചുക് എന്ന മനുഷ്യൻ ഒക്ടോബർ 6 മുതൽ ഡൽഹി ലഡാക്ക് ഭവനിൽ അനിശ്ചിതകാല നിരാഹാര സമരത്തിലായിരുന്നു. അതും കൊടും തണുപ്പിൽ 16 ദിവസം നീണ്ട നിരാഹാര സമരം അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ആരാണ് വാങ്ചുക്? 1966 ജനിച്ച സോനം വാങ്ചുക് മെക്കാനിക്കൽ എഞ്ചിനീയറും ലഡാക്കിലെ ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സിന്റെ ഡയറക്ടറുമാണ്. അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ സ്കൂളുകളൊന്നും ഇല്ലാത്തതിനാൽ 9 വയസ്സുവരെ അദ്ദേഹത്തെ സ്കൂളിൽ ചേർത്തിരുന്നില്ല. പിന്നീട് ശ്രീനഗറിൽ പോയാണ് അദ്ദേഹം വിദ്യാഭ്യാസം നേടുന്നത്. വിദ്യാർത്ഥികൾക്കായി അദ്ദേഹം സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് സ്ഥാപിച്ചു. അദ്ദേഹത്തിന്റെ ക്യാമ്പസ് പൂർണ്ണമായും സൗരോർജത്തിലാണ് പ്രവർത്തിക്കുന്നത്. പാചകത്തിനും വെളിച്ചത്തിനും ഒന്നിനും ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്നില്ല. സർക്കാർ സ്കൂൾ സംവിധാനങ്ങളിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനായി ഗവൺമെന്റിന്റെയും ഗ്രാമസമൂഹങ്ങളുടെയും സിവിൽ സമൂഹങ്ങളുടെയും സഹകരണത്തോടെ 1994 ഓപ്പറേഷൻ ന്യൂ ഹോപ്പ് ആരംഭിച്ചതിൽ വാങ്ചുക് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ലഡാക്കിലെ ശൈത്യകാലത്ത് ചൂട് നിലനിർത്താൻ വേണ്ടി കുറഞ്ഞ ചെലവിൽ മണ്ണിൽ നിർമ്മിച്ച സൗരോർജ കെട്ടിടങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ശീതകാല ജലം കോണാകൃതിയിലുള്ള ഐസ് കൂമ്പാരത്തിന്റെ രൂപത്തിൽ സംഭരിക്കാൻ ഉപയോഗിക്കുന്ന കൃത്രിമ ഹിമാനികൾ സൃഷ്ടിക്കുന്ന ഐസ് തൂപ സാങ്കേതിക വിദ്യ അദ്ദേഹം കണ്ടുപിടിച്ചു. 2021 ലഡാക്ക് മേഖലയിൽ സിയാച്ചിൻ, ഗാൽവർ താഴ്വര തുടങ്ങിയ അതിശൈത്യമുള്ള സ്ഥലങ്ങളിൽ സൈനികർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പരിസ്ഥിതി സൗഹൃദ സൗരോർജ കൂടാരവും അദ്ദേഹം നിർമ്മിച്ചു. 2022 നവംബറിൽ മുൻ ഉപരാഷ്ട്രപതി വെങ്കിട്ട നായിഡു അദ്ദേഹത്തിന് 7th ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗാറിയോസ് അവാർഡ് നൽകി ആദരിച്ചു. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കിയാണ്, എന്തിനാണ് അദ്ദേഹം ശൈത്യകാലത്ത് നിരാഹാര സമരം ചെയ്തത്? ലഡാക്കിനെ ഭരണഘടനയുടെ 6th ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വാങ്ചുക് സമരം ആരംഭിച്ചത്. ഇതിനായി തന്റെ അനുയായികൾക്കൊപ്പം ലേയിൽ നിന്ന് ഡൽഹിയിലേക്ക് അദ്ദേഹം മാർച്ച് നടത്തിയിരുന്നു. ഒരു മാസത്തെ കാൽനടയാത്രയ്ക്ക് ശേഷം 30 സെപ്റ്റംബർ അവർ ദേശീയ തലസ്ഥാനത്തെത്തിയെങ്കിലും തലസ്ഥാനത്തെ സിംഗു ബോർഡറിൽ വെച്ച് ഡൽഹി പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് 2 ഒക്ടോബർ രാത്രി വിട്ടയച്ചു. 6th ഷെഡ്യൂൾ ബാധകമാക്കാൻ ഒരു പ്രദേശത്തെ ജനസംഖ്യയുടെ 50% ആദിവാസികളായിരിക്കണമെന്ന് ഭരണഘടന ആവശ്യപ്പെടുന്നു. ലഡാക്കിലാകട്ടെ ജനസംഖ്യയുടെ 95% ആളുകളും ആദിവാസികളാണ്. യൂണിയൻ ടെറിട്ടറിയിലെ കോർപ്പറേറ്റ് വിപുലീകരണത്തിനുള്ള സാധ്യതയെക്കുറിച്ചും വാങ്ചുക് ആശങ്ക പ്രകടിപ്പിക്കുന്നു. ഇത് വെള്ളം പോലുള്ള വിഭവങ്ങളുടെ കടുത്ത ക്ഷാമം വർദ്ധിപ്പിക്കുന്നതാണ്. ഖനനവും മറ്റ് പ്രവർത്തനങ്ങളും ഹിമാനികൾ ഉരുകുന്നതിന് കാരണമായേക്കാം. സംസ്ഥാന പദവി ലഡാക്കിന്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ, ലേ കാർഗിൽ ജില്ലകൾക്ക് പ്രത്യേക ലോക്സഭാ സീറ്റുകൾ എന്നിവയും പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നുണ്ട്. ലഡാക്കിന്റെ ആവശ്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഡിസംബറിൽ പുനരാരംഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം ഉറപ്പു നൽകിയതിനെ തുടർന്ന് മറ്റുള്ളവരോടൊപ്പം നിരാഹാരം അവസാനിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയുടെ നേതൃത്വത്തിലുള്ള ഉന്നത അധികാര സമിതിയുടെ യോഗം 3rd ഡിസംബർ വിളിക്കാൻ മന്ത്രാലയം സമ്മതിച്ചിട്ടുണ്ട്.